പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയമേ ഉള്ളൂ. രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു സജഷൻ വന്നത്. എനിക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു. നരേന്ദ്രമോദി പ്രഭാവമാണോ ബിജെപിയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും. ഏത് കാലഘട്ടം തൊട്ടാണ് ബിജെപിയുടെ ശബരിമല വിഷയത്തിലൊക്കെ? ഒന്നുമില്ല, ഞാനൊരു നിഷ്പക്ഷയായ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു 33.5 വർഷം. പ്രതിജ്ഞ എടുത്ത പോലെ തന്നെ ഞാനൊരു പാർട്ടിയിലും ചേരാതെ വളരെ നിഷ്പക്ഷമായി പ്രവർത്തിച്ചതാണ്. പക്ഷെ ഇപ്പോ റിട്ടയർമെന്റിന് ശേഷം പല കാര്യങ്ങളും ഒരു മാറി നിന്ന് കാണാൻ തുടങ്ങിയല്ലോ. അതിനുശേഷം ഉള്ള ഒരു എന്റെ അനുഭവത്തിന്റെയും എന്റെ അറിവിന്റെയും പശ്ചാത്തലത്തിൽ ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നി. ജനസമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി, തുടർന്നും സേവനം ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അവസരമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രം. അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഈ വിശ്വാസം, ഇവരുടെ ആദർശങ്ങളോട് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. തൽക്കാലം ഒരു അംഗമേ ആയിട്ടുള്ളൂ ഞാൻ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരു അവസരം ലഭിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഈ ആദർശത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. ജനസേവനമാണ് ഉദ്ദേശം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ അണിയായി കൂടെ നിൽക്കുകയല്ലോ? ജനസേവനം അല്ലാതെ ആകാമല്ലോ, ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യാമല്ലോ. ഞാനിപ്പോ ഇതിന്റെ ഈ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം, അതൊരു വലിയ ജനസേവനമല്ലേ? ഒരു കാര്യം മാഡം, ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഈ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോ മാഡത്തിനിപ്പോ സർവീസിന് പുറത്തായിരിക്കും നടത്തുന്നുണ്ടാവുക. എനിക്ക് തടസ്സമുണ്ട്, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ്. നമുക്കിപ്പോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. ഈ വിഷയം മതി, ഇതിപ്പോ ഇന്ന് ഇതാണ് പ്രധാനം. മാഡം 3 ആഴ്ചയായി മാത്രമാണ് ഈ ആലോചന നടത്തിയിട്ടെന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാനത്തെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ ആയി ആർ എസ് എസുകാരും അതുപോലെ ബി ജെ പി ഒക്കെ സജീവമായി ചർച്ച നടത്തുന്നുണ്ട്, കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉയർന്നു നിൽക്കുന്നൊരു. അതെനിക്കറിയില്ല, എന്നോട് വന്ന് പറഞ്ഞ കാര്യം എനിക്കറിയാവും, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. വളരെ നന്ദി, വളരെ നന്ദി.